നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സുരക്ഷാ സന്നാഹത്തോടെയുള്ള വാഹനം എത്തുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അറിഞ്ഞിരുന്നു. മെർസിഡീസിന്റെ പുത്തൻ വാഹനമായ 12 കോടി രൂപയ്ക്കുള്ള കാർ അദ്ദേഹം വാങ്ങിയെന്നായിരുന്നു വിവരങ്ങൾ പ്രചരിച്ചത്. ഇത്തരത്തിലുള്ള 2 കാറുകളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി വാങ്ങുന്നതെന്നും മൊത്തം 24 കോടിയാണ് ഇരു വാഹനങ്ങൾക്കുമായി സർക്കാർ ചെലവാക്കുന്ന തുകയെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ തള്ളി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിലേക്ക് വാങ്ങിയ പുതിയ മൈബാഖ് കാറിന് പ്രചരിക്കുന്നതിന്റെ 1/3 വിലയേ ഉള്ളൂവെന്ന കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. അതീവ സുരക്ഷാ സൗകര്യങ്ങളുള്ള കാറിന്റെ വില 12 കോടി രൂപയെന്നായിരുന്നു പ്രചാരണങ്ങൾ നടത്തിയത്. സുരക്ഷാ ഭീഷണിയുള്ള VVIPയുടെ വാഹനത്തിന്റെ വിശദാംശങ്ങൾ പ്രചരിപ്പിക്കുന്നത് സുരക്ഷാ വീഴ്ചയ്ക്ക് ഇടയാക്കുന്ന കാര്യമാണ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നിബന്ധനകൾ അനുസരിച്ച് VVIP വാഹനങ്ങൾ 6 വർഷത്തിലൊരിക്കൽ മാറ്റണമെന്നാണ്. 8 വർഷം പഴക്കമുള്ള BMW കാറാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ചിരുന്നത്. ആ തരത്തിലുള്ള കാറിന്റെ ഉൽപാദനം കമ്പനി നിർത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് പുതിയ വാഹനം വാങ്ങിയതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തീരുമാനിക്കുന്നത് SPG ആണ്. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലെന്ന ന്യായീകരണമാണ് അധികൃതർ പറയുന്നത്. പ്രധാനമന്ത്രിക്കായി വാങ്ങിയത് മെർസിഡീസിന്റെ കസ്റ്റമൈസ്ഡ് കാറായ MYBA S 650 ആണ്. വെടിയുണ്ടകളെയും സ്ഫോടനങ്ങളെയും അതിജീവിക്കാനുള്ള ക്രമീകരണങ്ങൾ ഈ കാറിനുണ്ട് എന്നതാണ് സവിശേഷത. വെടിയേൽക്കാത്ത ഇന്ധന ടാങ്ക് തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഇതിൽ ഉണ്ടത്ര. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശന വേളയിൽ മോദി ഈ കാറിലാണ് എത്തിയത്. ലാൻഡ് ക്രൂസർ, റേഞ്ച് റോവർ എന്നീ കാറുകളും വാഹന വ്യൂഹത്തിലുണ്ട്. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ അതേ മാതൃകയിലുള്ള മറ്റൊരു വാഹനവും വാഹന വ്യൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. മൊബൈൽ റിമോട്ട് ജാമർ അടക്കമുള്ള സംവിധാനങ്ങളും കൂട്ടത്തിലുണ്ടാവും. പ്രധാനമന്ത്രി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഞ്ച് റോവർ, വ്ളോക്ക്, ടൊയോട്ട ലാൻഡ് ക്രൂസർ എന്നീ വാഹനങ്ങൾക്ക് പകരമായാണ് മെർസിഡീസിന്റെ പുത്തൻ മോഡലുകൾ എത്തുന്നത്. VR1 ലെവൽ സുരക്ഷിതത്വമാണ് ഈ വാഹനം യാത്രക്കാർക്ക് നൽകുന്നത്. അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് വാഹനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. AK-47 തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകളെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ചില്ലുകളും 2 മീറ്റർ ചുറ്റളവിൽ 15 കിലോ TNT സ്ഫോടനത്തെ വരെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ കാറിലുള്ളത്. ചില്ലുകളിൽ പോളികാർബണേറ്റ് കൊണ്ടുള്ള കോട്ടിംഗും വാഹനത്തിന്റെ അടിവശത്ത് കനത്ത സ്ഫോടനത്തെ വരെ ചെറുക്കാൻ പാകത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാതകം ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടാകുന്ന പക്ഷം യാത്രക്കാരെ സുരക്ഷിതരാക്കുന്നതിനു വേണ്ടി വാഹനത്തിനുള്ളിൽ പ്രത്യേകമായി വായു സഞ്ചാരത്തിനുള്ള സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ടയറുകൾ പഞ്ചറാവുകയോ മറ്റോ ചെയ്താലും പേടിക്കേണ്ടതില്ല. ടയറിന്റെ വായുമർദ്ദം കുറഞ്ഞാലും ഓടാൻ സാധിക്കുന്ന രീതിയിൽ പ്രത്യേകം നിർമ്മിച്ച ടയറുകളാണ് വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെർസിഡീസിന്റെ മേബാക്ക് GLS 600 SUV ഇന്ത്യൻ വിപണിയിലെത്തി. പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന ഈ വാഹനത്തിന് 2.43 കോടി രൂപയാണ് ഇവിടുത്തെ എക്സ്റ്റോറൂം വില. ഈ വർഷം മെർസിഡീസ് പ്രഖ്യാപിച്ചിട്ടുള്ള 16 മോഡലുകളിൽ ഒന്നാണ് മേബാക്ക് GLS 600. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ എത്തിയിട്ടുള്ള പുതുതലമുറ GLS SUV യുടെ മേബാക്ക് പതിപ്പാണിത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.